നമസ്കാരം. പ്രധാന വാർത്തകൾ. നീതിരഹിതമായ ഇന്ധനവില വർധനവ് പിൻവലിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഇന്ധനവില വർധനവിലൂടെ മോദി മൻമോഹൻ സിംഗിനെയും കടത്തിവിട്ടിരിക്കുകയാണെന്നും പിണറായി വിജയൻ. ബാർകോഴക്കേസിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ചീഫ് ജസ്റ്റിസ് കമാൽ പാഷ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റി. റാന്നി താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയുടെയും പോസ്റ്റ്മോർട്ടം യൂണിറ്റിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച മട്ടിൽ. നിർമ്മാണ കരാർ കാലാവധിക്കുള്ളിൽ പണികൾ തുടങ്ങുവാൻ കഴിയാത്തത് കാരണം കരാറുകാരൻ പണികൾ ഉപേക്ഷിച്ചു. സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്ന മണിയാർ ഡാം ടൂറിസം പദ്ധതി ഉപേക്ഷിച്ച നിലയിൽ രണ്ട് ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കേണ്ട പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ പകുതി പണികൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല. വാർത്തകൾ വിശദമായി. നീതിരഹിതമായ ഇന്ധന വിലവർദ്ധനവ് പിൻവലിക്കണമെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഇന്ധന വിലവർദ്ധനവിലൂടെ വേദനയില്ലാതെ ജനങ്ങളുടെ കീശയെ കൊല്ലുന്നതിനുള്ള വഴി തുറന്നത് UPA സർക്കാരാണ്. കോൺഗ്രസ് തുറന്ന ആ വഴിയിലൂടെ മോദി മൻമോഹൻ സിംഗിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ 8 മാസത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയിട്ടും ഇന്ത്യയിൽ തുടർച്ചയായി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ടാണെന്നും പിണറായി പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിലെ അസംസ്കൃത എണ്ണ വിലയും മറ്റെല്ലാ ചെലവുകളും കണക്കാക്കിയാൽ പെട്രോൾ വില 37 രൂപയിൽ കൂടില്ല, ഡീസൽ വില 25 രൂപയിൽ നിൽക്കണം. അതാണ് വിദഗ്ധർ നൽകുന്ന കണക്കെന്നും പിണറായി പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില ഇനിയും കുറയുമെന്നാണ് സൂചന. എന്നാൽ ഈ വിലക്കുറവിന്റെ നേട്ടം ഇന്ത്യക്ക് മാത്രം ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നും പിണറായി ചോദിച്ചു. ബാർകോഴക്കേസിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ജസ്റ്റിസ് കമാൽ പാഷ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന് കൈമാറി. മുൻ ധനകാര്യമന്ത്രി കെ എം മാണിക്ക് എതിരായ തുടരന്വേഷണത്തിന് ഒപ്പം മന്ത്രി ബാബുവിനെതിരായ ആരോപണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓൾ കേരള ആന്റി കറപ്ഷൻ മൂവ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. പൊതു താൽപര്യ ഹർജി ആയതിനാലാണ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിടുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഇപ്പോൾ കിട്ടിയ വാർത്ത. മുഖ്യമന്ത്രിയുടെ PA ചമഞ്ഞ് പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കോട്ടയം ഏറ്റുമാനൂർ അതിരമ്പുഴ ഐക്കാട്ടുപറമ്പിൽ 46 വയസ്സുള്ള ബാബു സുരേന്ദ്രനെയാണ് റാന്നി പോലീസ് അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും സമാനമായ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ച ജാമ്യമെടുത്ത് പുറത്തിറങ്ങുമ്പോൾ കസ്റ്റഡിയിലെടുത്തത്. ജോലി വാഗ്ദാനം നൽകി റാന്നിയിൽ നിന്നും പലരിൽ നിന്നും ലക്ഷങ്ങളാണ് ഇയാൾ തട്ടിയെടുത്തത്. ഇത് സംബന്ധിച്ചുള്ള കേസിലാണ് റാന്നി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ 14 ദിവസം റിമാൻഡിൽ വയ്ക്കുവാൻ റാന്നി 1st class മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരം 11 സബ് ജയിലിൽ അടച്ചു. റാന്നി പഴവങ്ങാളി നിലവിൽ വീട്ടിൽ എൻ്റെ ഫിലിപ്പിന്റെ മകന് സിംഗപ്പൂരിലേക്ക് വിസ നൽകാമെന്നും പറഞ്ഞ് ഇയാൾ കഴിഞ്ഞ ആഗസ്റ്റ് ജൂലൈ മാസങ്ങളിലായി ഫിലിപ്പിൽ നിന്നും 360,000 രൂപയും ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ പക്കൽ നിന്നും മകന് ഫിസിയോതെറാപ്പിസ്റ്റായി സിംഗപ്പൂർ വിസ നൽകാമെന്നും പറഞ്ഞ് 360,000 രൂപയും പറ്റിച്ചെടുത്തു. റാന്നി മുക്കട ചെറുമാക്കിൽ കിഴക്കിയതിൽ പൊന്നമ്മയുടെ മകൾക്ക് ഹോമിയോ ആശുപത്രിയിൽ പിൻവാതിലിലൂടെ ജോലി നൽകാമെന്നും പറഞ്ഞ് 30,000 രൂപയും ഇയാൾ തട്ടിയെടുത്തു. ബാക്കി തുകയ്ക്കായി ഇയാൾ പൊന്നമ്മയെ നിരന്തരം ശല്യം ചെയ്തു തുടങ്ങിയപ്പോൾ സംശയം തോന്നിയ അവർ റാന്നി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജോലി വാഗ്ദാനം ചെയ്ത റാന്നി മോതിരവൽ ചെറുവാഴക്കുന്നിൽ അമ്പിളി തോമസിൽ നിന്നും സമാനമായ രീതിയിൽ ഇയാൾ 35,000 രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. ഇവരും റാന്നി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തെപ്പറ്റി റാന്നി CA അബ്ദുൾ റഹീം പറയുന്നത് ഇങ്ങനെ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ PA സുരേന്ദ്രനാണ് എന്ന പേരിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാം, വിദേശത്തും ഇവിടെ നാട്ടിലും ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പല ആളുകളിൽ നിന്നായി. ഇപ്പൊ റാന്നിയിൽ തന്നെ 3 പേരിൽ നിന്നായി 754,000 രൂപ വാങ്ങിച്ച ബാബു സുരേന്ദ്രൻ, അയാളെ ഏറ്റുമാനൂർ സ്വദേശിയാണ്, ബാബു സുരേന്ദ്രനാണ് അവളുടെ പേര്. അപ്പോൾ അത് ഈ പേരിൻ്റെ സാമ്യം ആൾക്കാരെ പറ്റിക്കുന്നതിന് വളരെ എളുപ്പമായി. കാരണം ആൾക്കാർക്കൊക്കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ PA യെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ആ ആളാണ് ഞാനെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഇങ്ങനെ പൈസ വിളിച്ചത്. ഇയാൾക്ക് ഏറ്റുമാനൂർ 3 കേസ്, പാലായിൽ 1 കേസ്, കോട്ടയം ഈസ്റ്റിൽ 2 കേസ്, ചങ്ങനാശ്ശേരിയിൽ 1 കേസ്, അടൂർ പോലീസ് സ്റ്റേഷനിൽ 1 കേസ്, റാന്നിയിലെ ഈ 1 കേസും നേരത്തെ 2014 ഇതേ രീതിയിൽ തട്ടിപ്പണത്തിന് 1 കേസ് നിലവിലുണ്ട്. കൂടാതെ പെരുമ്പട്ടി പോലീസ് സ്റ്റേഷൻ 1 കേസ്, അങ്ങനെ ഏകദേശം 11 കേസുകൾ ഇപ്പോൾ ഇയാളുടെ പേരിൽ അറിവായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അയാൾ അറസ്റ്റിലായവരും അറിഞ്ഞു. ധാരാളം ആളുകൾ ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊന്നമ്മയുടെ മകളുടെ വിവാഹം സംബന്ധിച്ച് പത്രത്തിൽ നൽകിയ വിവാഹ പരസ്യം കണ്ടാണ് ഇയാൾ പൊന്നമ്മയുമായി ഫോണിലൂടെ ബന്ധപ്പെടുന്നത്. അക്കാര്യം പൊന്നമ്മയുടെ വാക്കുകളിലൂടെ. എന്റെ മോക്ക് വേണ്ടി ഞാൻ നിങ്ങൾ പത്രത്തിൽ ഒരു പരസ്യം ചെയ്ത് കല്യാണത്തിന് വേണ്ടി, അപ്പൊ ആ കല്യാണം സംബന്ധിച്ചാണ് ഇയാളെ ഞങ്ങളെ വിളിക്കുന്നത്. എന്റെ സഹോദരനുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ജോലിയുടെ കാര്യം പറയുന്നത്. ജോലിയുടെ കാര്യം പറഞ്ഞത് PSC വഴി നിയമനമുണ്ട്, ഹോമിയോയിൽ വേക്കൻസി ഉണ്ടെന്നും പറഞ്ഞാണ് 30,000 രൂപ വാങ്ങുന്നത്. 30,000 രൂപ വാങ്ങിക്കഴിഞ്ഞ് പിന്നെയും പൈസ ആവശ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നി. ഇത് ഞങ്ങൾ ഇതിനെക്കുറിച്ച്
വിളിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയും ജോലി ശരിക്കും വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് ഇവർ ശരിക്കും പറഞ്ഞതിൻ്റെ ബേസിലാണ് ഞങ്ങൾ പിന്നെയും ഇതിനെ ഈ ഉദ്ദേശിച്ച് പൈസ കൊടുത്തിരിക്കുന്നത്. സിംഗപ്പൂർ വിസ നൽകാമെന്ന് പറഞ്ഞ് ധരിപ്പിച്ചാണ് തങ്ങളിൽ നിന്നും ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തതെന്ന് ഫിലിപ്പ് പറഞ്ഞു. എൻ്റെ മോളെ സിംഗപ്പൂരിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് 360,000 രൂപയും എൻ്റെ അനിയൻ എൻ്റെ മോനെ സിംഗപ്പൂരിലെ ഫിസിയോതെറപ്പിയായിട്ട് ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് വിസ കൊടുക്കാമെന്നും പറഞ്ഞ് 364,000 രൂപ വന്നു വാങ്ങി. പലപ്പോഴായിട്ട് രൊക്കം കട വെച്ചും ചിത്തോങ്കര കടയുണ്ട്, അവിടെ നിന്ന് 150,000 രൂപ എൻ്റെ കയ്യിൽ നിന്നും പിന്നെ ബാങ്ക് SBTയുടെ അദ്ദേഹത്തിൻ്റെ തന്നെ അതിരമ്പുഴ ബ്രാഞ്ചിലിട്ട് 2.5 ലക്ഷം രൂപയും അങ്ങനെ 360,000 രൂപ കൊടുത്തു. എൻ്റെ അനിയൻ്റെ നിന്നും 360,000 ഇദ്ദേഹം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ PA ആണെന്ന് പറഞ്ഞ് സുരേന്ദ്രനാണെന്ന് പറഞ്ഞ് ആദ്യം തൊട്ടെ പരിചയപ്പെടുത്തി. ഇപ്പോൾ 2 വർഷമായിട്ട് ഇദ്ദേഹം നേരത്തെ തൊട്ടേ കടയിലൊക്കെ വരുന്ന പരിചയപ്പെടുകയും രോഗികൾ ചോദിക്കുകയും വലിയ ഇങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇതേ പേരുകാരനായ ജീവനക്കാരനുണ്ട്. അതാണ് ഇയാൾ തട്ടിപ്പിന് ധൈര്യപൂർവ്വം മുഖ്യമന്ത്രിയുടെ PA ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുവാൻ ഇയാളെ പ്രേരിപ്പിച്ചത്. സമാനമായ കേസ് അടൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. ആ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും ഇയാൾ ജാമ്യം തേടിയിരുന്നു. ജാമ്യമെടുത്ത് അടൂർ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് വെളിയിൽ കാത്തുനിന്ന റാന്നി സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സാംജി സാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ജില്ലയിലെ പോലീസ് ഓഫീസേഴ്സിന്റെ പ്രത്യേക യോഗത്തിൽ ഇത്തരം തട്ടിപ്പ് കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ തമ്മിൽ പരസ്പരം കൈമാറിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി T. Narayan നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ നടപടി. അതിൻപ്രകാരമാണ് അടൂർ പോലീസ് റാന്നി പോലീസിന് വിവരങ്ങൾ കൈമാറിയതും തുടർന്ന് അറസ്റ്റ് നടന്നതും. ഇയാൾ അറസ്റ്റിലായ വാർത്തയറിഞ്ഞ് നിരവധി പരാതികളാണ് ഇപ്പോൾ റാന്നി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് റാന്നി CI അബ്ദുൾ റഹീം പറഞ്ഞു. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലാ നെഹ്റു യുവകേന്ദ്ര, ജില്ലാ ഭരണകൂടം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ +2 ബിരുദ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നവംബർ 26 നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0468223640. ഇനിയൊരു ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ്, പെരുമ്പഴ, റാന്നി. ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ, വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് വിത്ത് മോസ്റ്റ് മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ഫോർ ഫാസ്റ്റ്, ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ റിസൾട്ട്സ്. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നി താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയും പോസ്റ്റ്മോർട്ടം യൂണിറ്റും നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ച പദ്ധതി ഉപേക്ഷിച്ച നിലയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി കരാറും നൽകിയിരുന്നതാണ്. എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പ്രാരംഭ പണികൾ പോലും ആരംഭിക്കുന്നതിന് മുൻപ് കരാറുകാരൻ പണികൾ ഉപേക്ഷിച്ച നിലയിലാണ്. റാന്നി താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് മോർച്ചറിയും പോസ്റ്റ്മോർട്ടം യൂണിറ്റും ആരംഭിക്കുവാനുള്ള നടപടികൾ എങ്ങും എത്താതെ പോയി. താലൂക്ക് ആശുപത്രിയുടെ പുറകിലുള്ള സ്ഥലത്താണ് മോർച്ചറിയും പോസ്റ്റ്മോർട്ടം യൂണിറ്റും പണിയുവാൻ പദ്ധതി ഇട്ടിരുന്നത്. പദ്ധതിയുടെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി കരാർ ഡോറ എന്ന കമ്പനിക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കരാറുകാർ പണി ഉപേക്ഷിച്ച മട്ടിലാണ്. 2 വർഷം മുമ്പാണ് മോർച്ചറിയുടെയും പോസ്റ്റ്മോർട്ടം യൂണിറ്റിന്റെയും നിർമ്മാണോദ്ഘാടനം റാന്നി താലൂക്ക് ആശുപത്രി രാജു എബ്രഹാം MLA നിർവഹിച്ചത്. 1 വർഷത്തിനുള്ളിൽ ഇവയുടെ പണികൾ പൂർത്തീകരിച്ച് പ്രവർത്തനം സജ്ജമാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അന്നറിയിച്ചിരുന്നു. ആദ്യം മോർച്ചറിക്ക് മാത്രമായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. അതിനായി 15 ലക്ഷം രൂപയും വകവുള്ളിച്ചിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം യൂണിറ്റ് കൂടി ആരംഭിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. രണ്ടിനും കൂടി 35 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയത്. ഡോറ എന്ന നിർമ്മാണ കമ്പനിക്ക് കരാറും നൽകി. ഈ കമ്പനിയാണ് ആശുപത്രിയുടെ പുതിയ OP ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നതും. അതാവട്ടെ പണികൾ പൂർത്തീകരിക്കാതെ കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ 2 വർഷം കഴിയുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 18 മാസങ്ങൾ കൊണ്ട് പണികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ വ്യവസ്ഥ. കരാർ വെച്ചതല്ലാതെ കമ്പനി മോർച്ചറിയുടെയും പോസ്റ്റ്മോർട്ടം യൂണിറ്റിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതെ മാസങ്ങൾ മുൻപോട്ട് പോയി. ഇതിനിടെ നിർമ്മാണ കാലാവധിയും കഴിഞ്ഞു. ഇപ്പോൾ കമ്പനി പണികൾ ഉപേക്ഷിച്ച നിലയിലുമായി. റാന്നി താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി നിർമ്മിക്കേണ്ടവയാണ് മോർച്ചറിയും പോസ്റ്റ്മോർട്ടം യൂണിറ്റും.
മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിന് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. സാധാരണക്കാരന് ഇത് സാമ്പത്തിക ഭാരം തന്നെയാണ്. താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറി യൂണിറ്റ് ആരംഭിച്ചാൽ അത് ഇവിടുത്തെ സാധാരണക്കാർക്ക് കൂടി പ്രയോജനം ലഭിക്കും. എന്നാൽ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ തടസ്സപ്പെട്ട ഈ പദ്ധതിയെപ്പറ്റി പിന്നീട് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും നീക്കങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് വസ്തുത. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി വടശ്ശേരിക്കര റോഡിൽ കന്നാമ്പാലത്തിന് സമീപത്തെ വളവിൽ അപകട സാധ്യത ഏറുന്നു. റോഡിന്റെ തിട്ടയിടിഞ്ഞ് കിടക്കുന്നതുമൂലം വാഹനങ്ങൾക്ക് തമ്മിൽ സൈഡ് കൊടുക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ശബരിമല തീർത്ഥാടനം കൂടി ആരംഭിച്ചതോടെ ചെറുതും വലുതുമായ ധാരാളം വാഹനങ്ങൾ രാപകലില്ലാതെ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നു എന്നത് പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. റാന്നി മന്ദിരംപടി വടശ്ശേരിക്കര റോഡിൽ പള്ളിക്കമുരിപ്പ് ഭാഗത്തെ കലുങ്ക് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കലുങ്കിനോട് ചേർന്ന ഭാഗം തോട്ടിലേക്ക് ഇടിഞ്ഞുതാണ അവസ്ഥയിലാണ്. കൊടും വളവിലാണ് കലുങ്ക്. കലുങ്കിന്റെ അരികുവശം ചേർന്ന് വാഹനങ്ങൾ പോയാൽ അപകടം ഉറപ്പാണ്. ഇവിടെ വർഷങ്ങളായി യാതൊരു അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല. ഇക്കുറി ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഈ ഭാഗത്ത് റോഡിന് വീതി കൂട്ടാനുള്ള നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രമാണ് ആരംഭിച്ചത്. വളവിനോട് ചേർന്ന ഭാഗത്താണ് വീതി കൂട്ടി കോൺക്രീറ്റിംഗ് നടത്താൻ പോകുന്നത്. നിലവിൽ ഒരു തൊഴിലാളി മാത്രമാണ് ഇവിടെയുള്ളത്. അപായ സൂചന നൽകാൻ കലുങ്കിന്റെ ഇടിഞ്ഞു താണ ഭാഗത്ത് വീപ്പകൽ വെച്ചിട്ടുണ്ട്. വടശ്ശേരിക്കരയിൽ എത്തുന്ന ശബരിമല തീർത്ഥാടകർ എരുമേലിയിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. കൊടും വളവാണ് എന്ന് സൂചിപ്പിക്കുന്ന സൈൻബോർഡ് ഒരു ഭാഗത്ത് മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ. മന്ദിരംപടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമേ കൊടും വളവാണെന്ന് തിരിച്ചറിയൂ. രാത്രികാലങ്ങളിലാണ് അപകട സാധ്യത കൂടുതൽ. കലുങ്കിനോട് ചേർന്ന് 3 മീറ്ററോളം വീതി കൂട്ടി കോൺക്രീറ്റിംഗ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഒരേ സമയം ഇരുഭാഗത്തുനിന്നും വാഹനങ്ങൾ വന്നാൽ കടന്നു പോകുക ബുദ്ധിമുട്ടാണ്. തീർത്ഥാടനകാലം ആരംഭിച്ചതോടെ ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. കലുങ്കിനോട് ചേർന്ന ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. ഐത്തല ചെറുകുളഞ്ഞി പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള പടയണി നവംബർ 23 രാവിലെ 7 മണിക്ക് ആരംഭിക്കും. 24 പറക്കെ എഴുന്നള്ളത്ത്, 25 രാവിലെ 9 മണി മുതൽ ക്ഷേത്രനടയിൽ പൊങ്കാല എന്നിവ നടക്കും. 25 ഉത്സവ ദിനത്തിൽ വൈകിട്ട് എഴുന്നള്ളത്ത് കാർത്തിക വിളക്ക്, ദീപാരാധന, നാട്ടുപാട്ട് പടയണി എന്നിവയുണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നൽകുന്ന സ്നേഹോപഹാരം, വെഡിംഗ് സ്പെഷ്യൽ ഓഫർ, വെഡിംഗ് ഫോട്ടോ ആൻഡ് വീഡിയോ വർക്കുകൾ 15,000 രൂപ മാത്രം. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ ബെനിയപാലം, റാന്നി. ഫോൺ 0473522537. വാർത്തകൾ തുടരുന്നു. കരാറുകാരുടെ പിടിപ്പുകേടുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ടൂറിസം പദ്ധതി എങ്ങും എത്താതെ പോയി. 4 കോടി രൂപ മുതൽമുടക്കുള്ള പദ്ധതി 2 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുവാനാണ് തീരുമാനിച്ചിരുന്നത്. ഇതോടൊപ്പം പെരുന്തേനരുവി, മണിയാർ, മൂഴിയാർ, കൊച്ചുപമ്പ, ഗവി എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം സർക്യൂട്ട് പദ്ധതിക്കും തുടക്കമിട്ടിരുന്നു. പദ്ധതികൾ വേഗം പൂർത്തീകരിക്കുമെന്നുള്ള ടൂറിസം മന്ത്രിയുടെ ഉറപ്പും ഫലവത്തായില്ല. ജില്ലയിലെ എന്നുള്ള കേരളത്തിന്റെ തന്നെ ടൂറിസം മാപ്പിൽ ഇടം നേടേണ്ട പദ്ധതിയായിരുന്നു മണിയാർ ടൂറിസം പദ്ധതി. മണിയാർ, പെരുന്തേനരുവി, മോഴിയാർ, കൊച്ചുപമ്പ, ഗവി തുടങ്ങിയ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം സർക്യൂട്ട് പദ്ധതിയും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ പദ്ധതി ഉപേക്ഷിച്ച മട്ടിലാണ്. മണിയാർ ഡാമിന് സമീപം 4 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ച പണികൾ തുടങ്ങിയ പദ്ധതിയാണ് ഇപ്പോൾ 1-ാം ഘട്ടം പോലും പൂർത്തിയാകാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലുള്ളത്. 2 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തീകരിക്കുവാനാണ് പദ്ധതി ഇട്ടിരുന്നത്. രാജു എബ്രഹാം MLA പ്രത്യേക താല്പര്യപ്രകാരമായി അത് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് പദ്ധതിക്കായി പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ ഡാമിനോട് ചേർന്ന വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കുവാനുള്ള കോട്ടേജുകൾ, കോട്ടേജുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നടപ്പാതകൾ, നടപ്പാതകൾക്ക് ഇരുവശവും പുൽത്തകടികൾ, പാർക്ക് എന്നിവയൊക്കെയായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. കോട്ടേജുകൾ, നടപ്പാത എന്നിവയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. എന്നാൽ ഇപ്പോൾ തുടർ നടപടികൾ നടക്കാത്തത് കാരണം കോട്ടേജുകളുടെ പരിസരങ്ങൾ കാടുകയറി. വിനോദസഞ്ചാരികൾക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും പൂന്തോട്ട നിർമ്മാണവും പുൽത്തകടി നിർമ്മാണവും എങ്ങും എത്തിയിട്ടില്ല. പെരുന്തേനരുവി, മണിയാർ, മൂഴിയാർ, കൊച്ചുപമ്പ, ഗവി തുടങ്ങിയ ടൂറിസം സ്പോട്ടുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട് പദ്ധതിക്കും 3 വർഷം മുമ്പ് രൂപം നൽകിയതാണ്. മണിയാർ ടൂറിസം പദ്ധതിയുടെ 2-ാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ട് ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ സർക്യൂട്ട് പദ്ധതിയിൽ പെരുന്തേനരുവി പദ്ധതി മാത്രമാണ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുള്ളത്. 2-ാം ഘട്ടമെന്ന നിലയിൽ മണിയാർ ഡാമിലൂടെ സ്പീഡ് ബോട്ട് യാത്ര, വാട്ടർ സ്കൂട്ടർ യാത്ര, ഡാമിന് കുറുകെ തൂക്കുപാലം, വൈദ്യുതീകരണം തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. ഈ 2 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ചുമതല സിഡ്കോയ്ക്കാണ് നൽകിയിരുന്നത്.
ആദ്യഘട്ട നിർമ്മാണം സിഡ്കോ സബ് കരാർ നൽകുകയാണ് ചെയ്തത്. സബ് കരാർ എടുത്തവരാകട്ടെ പണികൾ കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോയില്ല. സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം നിരവധി ആരോപണങ്ങൾ ഈ കരാറുകാരെ സംബന്ധിച്ച് ഉയർന്നിരുന്നു. മണിയാർ ടൂറിസം പദ്ധതി പുനരുജ്ജീവിപ്പിക്കണമെന്ന് ടൂറിസം മന്ത്രി എ പി അനിൽകുമാറിനെ നേരിട്ട് കണ്ട് രാജു എബ്രഹാം MLA നിവേദനം നൽകിയിരുന്നു. തുടർന്ന് മന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചുകൂട്ടുകയും പണികൾ താമസിപ്പിച്ചു എന്ന് ബോധ്യം വന്നതിനാൽ പണികൾ സിഡ്കോയിൽ നിന്നും മാറ്റുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യം MLA കഴിഞ്ഞ ജനുവരിയിൽ പറഞ്ഞിരുന്നു. തുടർ നടപടികൾ വേഗത്തിലാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. എങ്കിലും നടപടികൾ മാത്രം ഉണ്ടായില്ല. ടൂറിസം രംഗത്ത് ചെറുതും വലുതുമായ ഒട്ടേറെ സാധ്യതകളുള്ള റാന്നിക്ക് മാത്രം എന്തേ ഈ രംഗത്ത് ഉയരുവാൻ കഴിയുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുകയാണ്. സിറ്റി ന്യൂസ്, റാന്നി. ജൈവ കൃഷിയുടെ പ്രാധാന്യം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം ഉണ്ടാകുന്നതിന് ശാസ്താംകോട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രാമ കർഷക ഫെർട്ടിലൈസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു. റാന്നി പഴവങ്ങാടിക്കര ഗവൺമെന്റ് UPSC നടന്ന ബോധവൽക്കരണ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജൈവ കൃഷി രീതികളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഉപകരിച്ചു. ജൈവ കൃഷിയുടെ പ്രാധാന്യം സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് പഴവങ്ങാടി ഗവൺമെന്റ് UP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. ശാസ്താംകോട്ട ഗ്രാമകർഷക ഫെർട്ടിലൈസർ കമ്പനിയുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് ആമിന BV ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് റെജീന ബീഗം അധ്യക്ഷയായിരുന്നു. വാർഡ് മെമ്പർ ബിനിറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. BPO TV രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാസ്താംകോട്ട ഗ്രാമ കർഷക ഫെർട്ടിലൈസർ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ജി വിക്രമൻ നായർ ജൈവ കൃഷി സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ബിനു കെ സാം, ഷിബുട്ടി എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. ITI പാസായ ട്രെയിനികൾ അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിന് SSLC PNTC സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ചെന്നീർക്കര സർക്കാർ ITIയിൽ ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഒരു ഇടവേള കൂടി. വെൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നൽകുന്ന സ്നേഹോപഹാരം വെഡിംഗ് സ്പെഷ്യൽ ഓഫർ. വെഡിംഗ് ഫോട്ടോ ആൻഡ് വീഡിയോ വർക്കുകൾ 15,000 രൂപ മാത്രം. വെൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ ബെനിയപാലം, റാന്നി. ഫോൺ 0473522537. വാർത്തകൾ തുടരുന്നു. മദ്യപിച്ച് വാഹനമോടിച്ച കേസിലെ പ്രതികളോട് അനാവശ്യമായ അനുകമ്പ വേണ്ടെന്ന് സുപ്രീംകോടതി. മദ്യപിച്ച് വാഹനമോടിക്കുന്നതാണ് മിക്ക അപകടങ്ങൾക്കും കാരണമെന്നും സുപ്രീംകോടതി. അലക്ഷ്യമായി വാഹനമോടിക്കുന്നവരുടെ വിചാരം എന്താണെന്നും ഇവിടെ നിയമമോ ചർച്ചകളോ അച്ചടക്കങ്ങളോ ഇല്ലെന്നുള്ള രീതിയിലാണ് ട്രാഫിക് കേസിലെ കുറ്റവാളികൾ പെരുമാറുന്നതെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ പിടിക്കപ്പെട്ടാൽ കേസിൽ നിങ്ങളെ ശിക്ഷിച്ചാൽ കാത്തിരിക്കുന്നത് 6 മാസം ജയിൽവാസമായിരിക്കും. മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു റോഡപകട കേസ് പരിഗണിക്കവെ സുപ്രീംകോടതിയുടേതാണ് വിധി. സുപ്രീംകോടതി അതീവ ഉത്കണ്ഠയോടെയാണ് ഇത്തരം കേസുകളെ നിരീക്ഷിക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർ കാൽനടയാത്രക്കാരെ കൊല്ലുന്നതായും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കാണുന്ന ദുരന്തം ഇതാണെന്നും സുപ്രീംകോടതി അതീവ ഉത്കണ്ഠയോടെ പറഞ്ഞു.
മദ്യപിച്ച് വാഹനമോടിക്കുന്നവരാണ് ഭൂരിപക്ഷം അപകടങ്ങൾക്കും കാരണം. മദ്യം ഇന്ത്യയിലെങ്ങും വിപത്തായി മാറിക്കഴിഞ്ഞതായും സുപ്രീംകോടതി നിരീക്ഷിച്ചു. മദ്യം അകത്തു ചെന്നാൽ സ്റ്റിയറിംഗ് കയ്യിലെടുക്കുന്നവർക്ക് കൂടുതൽ ലഹരി കൈവരുകയും അതുമൂലം കാൽനടയാത്രക്കാർ വരെ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ നിരവധിയാണെന്നും കോടതി നിരീക്ഷിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിവിവര കണക്കുകൾ ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്നും സുപ്രീംകോടതി തേടിയിരുന്നു. ഫുട്പാത്തിലൂടെ സമാധാനപരമായി നടന്നു പോകുന്നവരും കൊല്ലപ്പെടുന്നു, ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്നും കോടതി ചോദിച്ചു. കോടതിയുടെ ഈ അന്വേഷണത്തിലാണ് മറ്റുള്ളവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ അലക്ഷ്യമായി വാഹനമോടിച്ചവരെ കണ്ടെത്തിയത്. ഇത്തരക്കാരിൽ ഭൂരിഭാഗം പേരും മദ്യപാനികളായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു റോഡപകട കേസ് പരിഗണിക്കവെയാണ് സുപ്രീംകോടതി ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചത്. താഴെക്കിടയിലുള്ളവരും നിർധനരുമാണ് ഇത്തരം റോഡപകടങ്ങൾ കൊല്ലപ്പെടുന്നതെന്നും റോഡിലൂടെയും ഫുട്പാത്തിലൂടെയും സഞ്ചരിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ലെന്നുള്ള തോന്നലാണ് ജനങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും സുപ്രീംകോടതി പറഞ്ഞു. റോഡപകടങ്ങളിൽ ചാർജ് ചെയ്ത കേസുകളിലെ പ്രതികളോട് അനാവശ്യമായ അനുകമ്പ വേണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അങ്ങനെ അനുകമ്പ കാട്ടുന്നതും ശിക്ഷ കുറയ്ക്കുന്നതും നീതി നിർവഹണം വെറും പ്രഹസനമാക്കി മാറ്റുമെന്നും കോടതി നിരീക്ഷിച്ചു. ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇതുമൂലം തകരും. അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്നവരുടെ വിചാരം ഇവിടെ നിയമമോ ചർച്ചകളോ അച്ചടക്കമോ ഇല്ലെന്നുള്ള രീതിയിലാണ് ട്രാഫിക് കേസ് കുറ്റവാളികൾ പെരുമാറുന്നതെന്നും സുപ്രീംകോടതി പറഞ്ഞു. സിറ്റി ന്യൂസ്, റാന്നി. മനുഷ്യരെ ആക്രമിക്കുന്ന അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീംകോടതി. മനുഷ്യജീവനാണ് പ്രാധാന്യമെന്ന് കരുതി എല്ലാ നായ്ക്കളെയും കൊന്നെടുക്കുവാൻ നിയമം അനുവദിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. അപകടകാരികളായ തെരുവുനായ്ക്കളെയും പേപ്പെട്ടികളെയും കൊല്ലാമെന്ന് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. മൃഗസംരക്ഷണ നിയമം അനുസരിച്ചായിരിക്കണം ഇത്തരം പ്രവൃത്തികൾ ചെയ്യേണ്ടതെന്നും സുപ്രീംകോടതി വിധിയിലൂടെ ചൂണ്ടിക്കാട്ടി. തെരുവുനായ്ക്കളെ കൊല്ലുന്നതിനെതിരെ ആനിമൽ വെൽഫെയർ ബോർഡിന്റേതടക്കമുള്ള കേസുകൾ പരിഗണിച്ച ശേഷമാണ് സുപ്രീംകോടതി ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. കേരളത്തിൽ തെരുവുനായ്ക്കളെ കൊല്ലുന്നതിന് അനുകൂലമായ വിധി ഈ മാസം ആദ്യം ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. സിറ്റി ന്യൂസ്, റാന്നി. ക്വാമി ഏകതാ വാരാചരണത്തിന്റെ ഭാഗമായി ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയെടുത്ത് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ADM എം സുരേഷ് കുമാർ ജീവനക്കാർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ വികസന സമിതി യോഗം നവംബർ 28 രാവിലെ 11 കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുന്നതാണ്. തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം ബുധനാഴ്ച രാത്രിയിൽ പഴവങ്ങാടി റോയൽ മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തിക്കുന്നതാണ്. നിര്യാതനായി റാന്നി തോണിക്കടവ്. കണ്ണൻകുഴിയത്ത് PWD കോൺട്രാക്ടർ കുര്യൻ കുര്യാക്കോസ് ജോയിച്ചൻ 65 വയസ്സ് നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 4:30 റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. ഭാര്യ കുറിച്ചി ഈശ്വരൻ പറമ്പിൽ റവറൻ ഫാദർ ഇട്ടിയവര കശിശായുടെ മകൾ ജാൻസി കുര്യൻ, മക്കൾ ജോബി, ജബു, ജക്കു, മരുമക്കൾ ചിന്നു, ഷാരോ, അൽക. പ്രധാന വാർത്തകൾ വീണ്ടും. നീതിരഹിതമായ ഇന്ധന വില വർധനവ് പിൻവലിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഇന്ധന വില വർധനവിലൂടെ മോദി മൻമോഹൻ സിംഗിനെയും കടത്തിവിട്ടിരിക്കുകയാണെന്നും പിണറായി വിജയൻ. ബാർകോഴക്കേസിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ചീഫ് ജസ്റ്റിസ് കമാൽ പാഷ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റി. റാന്നി താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയുടെയും പോസ്റ്റ്മോർട്ടം യൂണിറ്റിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച മട്ടിൽ. നിർമ്മാണ കരാർ കാലാവധിക്കുള്ളിൽ പണികൾ തുടങ്ങുവാൻ കഴിയാത്തത് കാരണം കരാറുകാരൻ പണികൾ ഉപേക്ഷിച്ചു. സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്ന മണിയാർ ഡാം ടൂറിസം പദ്ധതി ഉപേക്ഷിച്ച നിലയിൽ രണ്ട് ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കേണ്ട പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ പകുതി പണികൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.